നമ്മുടെ ഗോത്ര സമൂഹത്തോളം പഴമയും പാരമ്പര്യവും പുലർത്തി നിലനിൽക്കുന്ന അനുഷ്ഠാന കലാരൂപമാണ് പടയണി. കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതിയോടൊപ്പം ചേർന്നു നിന്ന് വളർന്നു വന്ന കരവിരുതും കലാവിരുതും പടയണിയിൽ പ്രതിഫലിക്കുന്നു. സമൃദ്ധി സത്യത്തിൽ അതാണ് പടയണിയുടെ പടയണിക്കാരുടെ ആത്യന്തിക ലക്ഷ്യം. നമ്മുടെ പഞ്ചഭൂതങ്ങളിലെ അഗ്നി ഒഴിച്ച് ബാക്കിയെല്ലാം അശുദ്ധമായി മാറും. അശുദ്ധമായാൽ അശുദ്ധമാകുന്നവയെ ശുദ്ധമാക്കാനുള്ള ശേഷിയും അഗ്നിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ശുദ്ധമായ ഒരു അവസ്ഥാവിശേഷം പൂത്തുളിഞ്ഞു നിൽക്കുന്ന പ്രകൃതി, അതാ പടയണിക്കാരുടെ ലക്ഷ്യം. വായു ശുദ്ധമാവണം, ജലം ശുദ്ധമാവണം, അഗ്നിശുദ്ധി, ആകാശം ശുദ്ധമാവണം, ഭൂമി ശുദ്ധമാവണം, എല്ലാം ശുദ്ധമായി നിൽക്കുമ്പോൾ പൂത്തുളിഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ ആത്യന്തിക സൗന്ദര്യം, അതിനെ സുന്ദരേക്ഷിയായിട്ടാണ് സത്യത്തിൽ പടയണിക്കാർ കണക്കാക്കുന്നത്. സുന്ദരേക്ഷി കോലം പടയണിൻ്റെ പ്രധാനപ്പെട്ട കോലമാണ്. സമൃദ്ധം, സമൃദ്ധി, എല്ലാത്തിലും സമൃദ്ധി, അതാണ് പടയണിക്കാരുടെ ലക്ഷ്യം. കാളിദാരിക പുരാവൃത്തത്തിൽ ദാരിക നിഗ്രഹത്തിന് ശേഷമുള്ള ഭാഗമാണ് പടയണിയിൽ നമ്മൾ കാണുന്നത്. ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി ശിവൻ്റെ ഭൂതഗണങ്ങൾ നൃത്തഗീത വിനോദങ്ങൾ അവതരിപ്പിക്കുന്നതായിട്ടാണ് സമൂഹം വിശ്വസിക്കുന്നത്. ശിവൻ്റെ ഭൂതഗണങ്ങളായതുകൊണ്ട് തന്നെ പടയണിയിലെ പ്രധാനപ്പെട്ട 5 കോലങ്ങൾ, പടയണിയിലെ പഞ്ചകോലങ്ങൾ എന്നറിയപ്പെടുന്നത് പിശാജ്, യക്ഷി, പക്ഷി, മാടൻ, മറുത എന്നീ കോലങ്ങളാണ്. അത് ഭൂതഗണങ്ങൾ എന്നുള്ള ഒരു സങ്കല്പവും പഴയ പ്രകൃതി അമ്മ ആരാധനയുടെ കാലം മുതൽ പിന്തുടർന്നു വരുന്നതുമായിട്ടുള്ള കോലങ്ങളാണ്. പിൽക്കാലത്താണ് ഭൈരവി കോലവും കാലം കോലവും പടയണിയിലേക്ക് കടന്നു വന്നത്. പടയണിയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ചൂട്ടുവെപ്പോടുകൂടിയാണ്. ഈ ചൂട്ടുവെപ്പിന് ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാവുകളെല്ലാം ക്ഷേത്രങ്ങളാക്കിയതിന് ശേഷം ക്ഷേത്രങ്ങളിലെ പൂജ ബ്രാഹ്മണ സമൂഹവും ഈ ദേവിയെ തന്നെ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൂജ ചെയ്യാനുള്ള അധികാരം ആ നാട്ടിലെ സാമാന്യ ജനങ്ങൾക്കും നായന്മാരടക്കമുള്ള താഴേക്കുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കുമായിട്ട് അന്നേ ഒരു ധാരണയിലെത്തി. പടയണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുടിവിളക്കിലെ ദേവിയുടെ ശക്തി ആവാഹിച്ച് അത് ചൂട്ടിലേറ്റുവാങ്ങി കളത്തിൽ കൊണ്ടുവന്ന് പടയണി തീരുന്നവരെ ദേവിയുടെ സാന്നിധ്യം ചൂട്ടിലൂടെ അവിടെ സാധിക്കും. ആ ചൂട്ട് ഒരുപാട് ചൂട്ടുകളിട്ട് വലിയ അഗ്നികുണ്ഡമാക്കി മാറ്റും. കാരണം പണ്ടുകാലത്ത് അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് പടയണി നടന്നിരുന്നത്. ഇപ്പോൾ ലൈറ്റുകളൊക്കെ ആയി എങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ദേവിയുടെ സാന്നിധ്യമായിട്ട് ഈ ചൂട്ടെരിഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് രണ്ട് അർത്ഥമുണ്ട്. കോപാകുലിയായിട്ട് വരുന്ന കോപാഗ്നി എന്നുള്ള രീതിയിൽ എടുക്കാം. പടയണി തീരാറാകുമ്പോഴേക്കും ഈ ചൂട്ട് ശാന്തമാകും, കെട്ട് തീരും. അതിൽ നിന്നും ദീപം കത്തിച്ചെടുത്ത് ആൾപ്പിണ്ടിയിലെ പന്തത്തിൽ കത്തിച്ച് തിരുനടയിൽ കൊണ്ട് തിരിച്ച് ദേവിയെ കൊടുക്കുന്നതോടുകൂടിയാണ് പടയണി അവസാനിക്കുന്നത്. ഇങ്ങോട്ട് നിന്ന് ദേവിയെ ആൾപ്പിണ്ടിയിലൂടെ തിരിച്ച് പടയണിക്കളത്തിൽ നിന്നും ശ്രീകോവിലേക്ക് മടക്കി അയക്കുന്നതോടുകൂടിയാണ് പടയണി അവസാനിക്കുന്നത്. ധനുമാസം 5 തീയതി തെള്ളിയൂർക്കാവിൽ ആരംഭിച്ച് മേടമാസം 21 തീയതി കടമണിട്ടക്കാവിൽ അവസാനിക്കുന്ന രീതിയിലാണ് പടയണിയുടെ ഒരു സമയക്രമം. അതായത് ഡിസംബർ അവസാനം മുതൽ ഏകദേശം ഏപ്രിൽ മധ്യം വരെയുള്ള കാലത്ത് പടയണി നമുക്ക് കാണാനായിട്ട് സാധിക്കും. മധ്യ തിരുവിതാംകൂറിലെ ഏതാണ്ട് 30 കാവുകളിൽ കരപ്പടയണികളുണ്ട്. അതാത് പ്രദേശത്തെ ആൾക്കാർ തന്നെ ഈ പടയണി അവതരിപ്പിക്കുന്നതാണ് കരപ്പടയണി എന്ന് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ആ കരകളിൽ നിന്നും മറ്റു ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടായിട്ട് പടയണി നടത്തുന്നതുകൊണ്ട് അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. പല അനുഷ്ഠാന കലകളെയും പോലെ പ്രകൃതിക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കലാരൂപമാണ് പടയണി. പടയണിയിലെ കോലങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്നവയാണ്. അതിലെ ചിത്രമെഴുത്താണെങ്കിലും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചായങ്ങൾ കൊണ്ടാണ് എഴുതുന്നത്. അതുപോലെ തന്നെ അവ നിർമ്മിക്കുന്നതാകട്ടെ, അതിൻ്റെ ശില്പഭംഗി പൂർണ്ണമായിട്ടും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കമുക്, കുരുത്തോല തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ആ രീതിയിൽ പൂർണ്ണമായും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കലാരൂപമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പച്ചപ്പാളയുടെ കരിന്തൊലി ചെത്തി അതിൻ്റെ വെളുത്ത പ്രതലം കോണോട് കോൺ ചുരുട്ടിക്കഴിയുമ്പോൾ അത് ഒരു ക്യാൻവാസ് പോലെ നമുക്ക് ചിത്രമെഴുതാനുള്ള പ്രതലമായി മാറുന്നു. ആ പ്രതലത്തിലാണ് കോലം എഴുതി തുടങ്ങുന്നത്. എത്ര വലിയ കോലമാണെങ്കിലും
ഓരോ പാളയിൽ അതെഴുതുന്ന കലാകാരൻ്റെ മനസ്സിലുള്ള ഒരു കണക്ക് വരച്ചിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഓരോ പാളയും കുത്തിയുടക്കി വലിയ കോലങ്ങളായി രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രൂപപ്പെടുത്തുന്നത് കമുകിൻ്റെ വാരികൾ കൂട്ടിക്കെട്ടിയ ചട്ടത്തിലാണ്. അങ്ങനെ ആ ചട്ടത്തിലേക്ക് കുരുത്തോല കൊണ്ട് കുത്തിയുടക്കിയാണ് നമ്മൾ കാണുന്ന ഭൈരവി കോലം അടക്കമുള്ള എല്ലാ കോലങ്ങളും സൃഷ്ടിക്കുന്നത്. ഒറ്റപ്പാളയിൽ എഴുതുന്ന കോലങ്ങൾ മുതൽ 101 പാളയിൽ എഴുതുന്ന കോലങ്ങൾ വരെ പടയണിയിൽ കാണാൻ സാധിക്കും. അപൂർവമായി ഓതറ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ 101 പാളയിൽ എഴുതിയ വലിയ കോലവും നമുക്ക് കാണാൻ സാധിക്കും. 101 പാളയിലുള്ള ഭൈരവി വരെ ശിരസിലെടുത്ത് തുള്ളാൻ സാധിക്കും. എന്നാൽ 101 പാളയിലുള്ള കോലം നമ്മൾ ചട്ടത്തേൽ വെച്ച് ചാടൽ ഉറപ്പിച്ച് വലിച്ചുകൊണ്ടാണ് വരുന്നത്. കോലമെഴുത്തിൻ്റെ നിറങ്ങളും മറ്റ് അനുഷ്ഠാന കലകളിലെ എന്ന പോലെ പഞ്ചവർണ്ണത്തിൽ അധിഷ്ഠിതമാണ്. ഈ പഞ്ചവർണ്ണങ്ങൾ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ചുവപ്പ് നമ്മൾ ചെങ്കല്ലരച്ചാണ് സൃഷ്ടിക്കുന്നത്. ആറ്റിലും തോട്ടിലും ഒക്കെ ഒഴുകി വരുന്ന ചെങ്കല്ലെടുത്ത് അരച്ച് പേസ്റ്റ് പോലെയാക്കിയാണ് നമ്മളത് ചുവപ്പിന് ഉപയോഗിക്കുന്നത്. ഇളം മാവില കരിച്ച് പൊടിച്ച് ചാന്തരൂപത്തിലാക്കുന്നതാണ് കറുപ്പ്. മഞ്ഞളിനെ മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞച്ചണ്ണ എന്ന് പറയുന്ന കിഴങ്ങ് ചതച്ചാണ് മഞ്ഞൾ ഉണ്ടാക്കുന്നത്. പാളയുടെ തന്നെ വെള്ളയും പാളയുടെ തന്നെ പച്ചയുമാണ് പച്ചയും വെള്ളയുമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ രൂപങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചിത്രമെഴുത്തിന് വളരെയേറെ പ്രാധാന്യം ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഭൈരവിക്കോലം എഴുതുന്നത് പൂർണ്ണമായിട്ടും ശിവപുരാണത്തിലെ ഭൈരവിയുടെ ജനനവുമായി ബന്ധപ്പെട്ട ആ കഥ അതിൽ കാണാൻ സാധിക്കും. ശിവൻ ഉരഗാഭരണ വിഭൂഷിതനായതുകൊണ്ട് ഭദ്രകാളിയുടെ കോലങ്ങൾ എഴുതുമ്പോഴും അതേപോലെ സർപ്പങ്ങളുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭൈരവിക്കോലത്തിലെ മുഴുവൻ പാടുകളിലും സർപ്പത്തിൻ്റെ മുഖം വരയ്ക്കുന്ന ചുഴിപ്പുകളാണ് നമ്മൾ കാണുന്നത്. സർപ്പത്തിൻ്റെ മുഖമാണ്, അതിൻ്റെ കണ്ണുകളും അതിൻ്റെ പുലർനാവും ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഭദ്രകാളിയുടെ കാതുകളിൽ ആനകളും സിംഹങ്ങളുമാണ് കഥയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എഴുതുമ്പോഴും ഭദ്രകാളിയുടെ കാതിൽ ആനയും സിംഹവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാം തൃക്കണ്ണിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഭദ്രകാളി കളത്തിൽ വരുമ്പോൾ നെറ്റിത്തടത്തിൽ ഒരു പന്തം കുത്തിയിരിക്കും. ഇത് അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ കാണിക്കുകയാണ്. അച്ഛൻ മൂന്നാം തൃക്കണ്ണുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ദാരിക നിഗ്രഹത്തിന് വരുന്ന കണ്ണിൽ നിന്ന് പിറന്ന ഭദ്രകാളിക്ക് നെറ്റിയിൽ ഒരു അഗ്നിക്കണ്ണുകൂടുണ്ട്. അത് പടയണിയിൽ സൃഷ്ടിക്കുന്നത് പന്തം കുത്തിയാണ്. അങ്ങനെ പന്തം കുത്തിയാണ് ഈ കോലം കളത്തിലേക്ക് വരുന്നത്. പിന്നെ ഭൈരവിയുടെ മറ്റ് രൂപങ്ങളെന്ന് പറയുന്നത് നിണഭൈരവിയുണ്ട്. നിണഭൈരവി പൂർണ്ണമായിട്ടും ചുവന്ന നിറത്തിലാണ് കളത്തിലേക്ക് വരുന്നത്. ഇത് യുദ്ധക്കളത്തിൽ നിന്ന് ഓടി വരുന്ന അലറി വിളിച്ച് വരുന്ന ഭൈരവിക്കോലമാണ് നിണഭൈരവി. വളരെ അപൂർവം കലകളിൽ നമുക്ക് നിണഭൈരവി കാണാനായിട്ട് സാധിക്കും. ഇതിന് ചുവന്ന ചാന്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പാളയിൽ ചുവന്ന ചാന്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ ചുവന്ന പട്ടുടുത്ത് ഒരു കയ്യിൽ വാളും കാണും. മറ്റു കോലങ്ങൾക്കൊന്നും അങ്ങനെയില്ല, ഭൈരവി കോലത്തിന് വാളില്ല. പക്ഷേ നിണഭൈരവിയെ ഒരു കയ്യിലെ വാളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീടുള്ള മറ്റൊരു കോലം ദേവത എന്ന് പറയുന്ന ഭൈരവി കോലമാണ്. ഇതെല്ലാം ഷേപ്പിൽ ഒരുപോലെ തന്നെയാണ്, ഇതിൻ്റെ എല്ലാം രൂപഘടന ഒരുപോലെയാണ്. പക്ഷേ ദേവത കോലമെന്ന് പറയുന്നത് ഏത് ക്ഷേത്രത്തിലാണോ പടയണി നടക്കുന്നത് ആ ക്ഷേത്രത്തിലെ ദേവതയായിരിക്കും. ഉദാഹരണത്തിന് മടത്തിക്കാവിലാണെങ്കിൽ അവിടുത്തെ ദേവതയായിരിക്കും, കടമനട്ടക്കാവിലാണെങ്കിൽ അവിടുത്തെ ദേവതയായിരിക്കും. അതുകൊണ്ട് അതിന് പ്രാദേശികമായ പാട്ടുകളുണ്ടായിരിക്കും. പ്രാദേശികമായ പാട്ട് കവികൾ എഴുതിയ പാട്ടാണ് അതിന് പാടുന്നത്. അവിടുത്തെ ദേവതയുടെ ജനനവുമായി ബന്ധപ്പെട്ടത് അല്ലെ, അവിടുത്തെ പ്രധാന പൂജയുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ നമുക്ക് അതിനകത്ത് കാണിക്കാം. അതിനകത്തെ പല ദേശങ്ങളെക്കുറിച്ചും അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുന്നന്താനത്തെ ഈ പാട്ടുള്ളതുകൊണ്ട് മാത്രം അവിടുത്തെ ഒരു മല രക്ഷപ്പെടുകയുണ്ടായി. കാരണം ഉത്തുംഗമാകും ഉമിക്കുന്ന മാമലയിൽ ഉല്ലാസവേളയിൽ നീ കളിയാടുന്നു എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് അവിടുത്തെ ഒരു മല ഇടിച്ചു നിരത്താനായി വന്ന ശക്തികളെ അവിടുത്തെ ഭക്തജനങ്ങൾ ഓടിച്ചു വിട്ടു. അപ്പോൾ പണ്ടുകാലത്ത് ഈ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടാവാം ഒരു പക്ഷേ ദേവി കളിയാടുന്ന അവിടെ ആണെന്ന് എഴുതി വെച്ചത്. അതുകൊണ്ട് മാത്രം ആ മല ഇന്നുമുണ്ട്. മറ്റൊരു കലാരൂപമാണ് കാഞ്ഞിരമാല. കാഞ്ഞിരമാല എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ മനോദരിയുടെ രൂപമാണ്. വസൂരിമാല എന്നു അറിയപ്പെടുന്നത് മനോദരി തന്നെയാണ്. ഈ കോലവും ഈ ഭൈരവി കോലവും തമ്മിൽ കണ്ടാൽ ഒരുപോലെ തന്നെ ഇരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അച്ഛൻ്റെ അലങ്കാരങ്ങളായിട്ടുള്ള സർപ്പങ്ങളുടെ മുഖം ഇതിൽ കാണുകയില്ല. ഒരുപോലെ ഇരിക്കും, കോലങ്ങൾ കണ്ടാൽ ഒരുപോലെ തന്നെയായിരിക്കും. പക്ഷേങ്കിൽ സർപ്പമുഖങ്ങൾക്ക് പകരം നമ്മൾ ഇതേപോലെയുള്ള പൂക്കൾ വരച്ച മുഖങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ പല ഭൈരവി കോലം കാണാം. ഒരു തരം ഭൈരവിയുടെ പറയേണ്ടതായിട്ടുണ്ട്.
അത് മംഗളഭൈരവിയാണ്. പടയണിയിലെ ഏറ്റവും അവസാനം തുള്ളുന്ന കോലമാണ് മംഗളഭൈരവി. എല്ലാ കോലങ്ങളും കളത്തിൽ വന്നതിന് ശേഷം ദേവിയുടെ കോപം ശാന്തമായി. ദേവിയുടെ കോപം ശാന്തമാകുമ്പോൾ എഴുതുന്നത് ഭൈരവിക്കോലം അനുഗ്രഹിക്കാനായിട്ട് വരുന്നത്. അപ്പം മനസ്സിലുണ്ടായിരുന്ന ദേവിയുടെ കോപമെല്ലാം ആകുന്നു. വളരെ ഒരു തരളമായ മാനസികാവസ്ഥയിലാണ് ദേവി വരുന്നത്. അതുകൊണ്ട് ആ കോലത്തിലെ ദൃഷ്ടി ഉരുട്ടിയ ഭാവമോ കോമ്പല്ലുകളോ ദംസ്തകളോ അങ്ങനെയുള്ള യാതൊന്നും ഉണ്ടാകത്തില്ല. അതേ ആ ഒരു കോലത്തിൽ മുഴുവൻ തളിരിലകളും പൂക്കളും ചെറിയ ഫലങ്ങളുമൊക്കെ, മുന്തിരി പോലെയൊക്കെയുള്ള ചെറിയ ഫലങ്ങളുമൊക്കെയാണ് അതിൽ എഴുതാറുള്ളത്. അത് ആ നാമ്പിൻ്റെ നിറത്തിലാണ് എഴുതുന്നത്. മറ്റ് കളറുകളൊന്നുമില്ല. അതിനൊരുതരം ചെറിയ നാമ്പ് എങ്ങനെയാണോ, നാമ്പിലകൾ എങ്ങനെയാണോ, ആ രൂപത്തിലാണ് ആ കോലം നമ്മൾ കാണുന്നത്. അതിന് മംഗളഭൈരവി എന്ന് പറയും. അത് ഏറ്റവും അവസാനം വന്ന് തുള്ളി നമ്മളെ അനുഗ്രഹിക്കുന്ന കോലമാണ്.